ഇപ്പോൾ ശ്രീമതി ഉഷ പറഞ്ഞു, ഒരു സംവിധായകൻ്റെ പെരുമാറ്റം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതായത് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് സെക്ഷൽ ഫേവേഴ്സ് പ്രതീക്ഷിക്കുന്നു, അതിനുവേണ്ടി അവരുടെ കഥകൾ മുട്ടുന്നു, അതിനുവേണ്ടി അവരെ സ്വാധീനിക്കുന്നു, പ്രീണിപ്പിക്കുന്നു, അതിനുശേഷം പ്രേരിപ്പിക്കുന്നു. ഇനി അതിനവർ വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് സെറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. 17 തവണ റീടേക്ക് എടുത്ത അനുഭവങ്ങളൊക്കെ അതിൽ പറയുന്നു, നമുക്കറിയാം. ഇനി അത് കഴിഞ്ഞാൽ അവരെ സിനിമയിൽ നിന്ന് ഒതുക്കുന്നു. ശ്രീമതി ഉഷ പല കാര്യങ്ങളിലും പ്രതികരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ പ്രതികരിച്ചത് കൊണ്ട് പിന്നെ എന്താണ് സംഭവിച്ചത്? പടങ്ങളില്ലാണ്ടായി, അഹങ്കാരിയാണെന്നുള്ളൊരു, അത് ഞാനീ പറഞ്ഞ ഒരു നടനുമായിട്ടുണ്ടായ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് മോശമായി പെരുമാറി അതിൻ്റെ പ്രതികാരമായുള്ള ഒരു പ്രോഗ്രാം സ്ഥലത്ത് ചെയ്തു. അതിനെക്കുറിച്ച് ഞാൻ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തതിന് പിന്നാലെ ഞാൻ എല്ലാ സൂപ്പർ സ്റ്റാർസ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ മുൻപിൽ ഞാൻ വിരൽ ചൂണ്ടി സംസാരിച്ചു, ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ പിന്നിൽ അതിനുശേഷം ഞാൻ അഹങ്കാരിയാണ്, എല്ലാവരുടെയും മുമ്പിൽ വിരൽ ചൂണ്ടി സംസാരിച്ചു ഇത്രയും വലിയ താരങ്ങളുടെ മുമ്പിലെന്ന് പറഞ്ഞു. പിന്നെ പതിയെ എനിക്ക് അപ്പോഴൊന്നും അറിയില്ല നമ്മളെ ഒതുക്കുകയാണ് എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. എന്നോടൊരു നീരസം ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ കുറേ കാലം ഞാൻ നല്ല ഒത്തിരി പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്, അതിനുശേഷം പടങ്ങളൊക്കെ പതിയെ പതിയെ കുറയാൻ തുടങ്ങി. അപ്പം മനസ്സിലായി. പിന്നെ പലരും പറഞ്ഞു എന്നോട്, പിന്നെ ഇതാണ് കാരണം എന്ന് പറഞ്ഞു, എന്നോട് മാപ്പ് എഴുതി കൊടുക്കാനൊക്കെ പറഞ്ഞു. അറ്റ്ലീസ്റ്റ് മാപ്പ് എഴുതി കൊടുക്കുമെങ്കിലും ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനാണ് മാപ്പ് എഴുതി കൊടുക്കുന്നത്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞത് ഞാൻ എഴുതി കൊടുത്തരില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ വിശേഷമൊക്കെ ഒത്തിരി വിഷയം, അതൊക്കെ അതിനെക്കുറിച്ചല്ല നമുക്കിപ്പോൾ, അതല്ല പുതിയ കാര്യങ്ങൾ പറയുന്ന അനുഭവങ്ങളാണ്. ഒരു സംവിധായകൻ്റെ ഭാഗത്തുനിന്ന് ഒരു മോശമായ പെരുമാറ്റം ഉണ്ടായി, ആദ്യത്തെ വിളിയിൽ തന്നെ അതൊരു മോശം ഉദ്ദേശത്തോടു കൂടിയാണെന്ന് പറഞ്ഞു, വാപ്പയും കൊണ്ട് പോകുന്നു, അത് അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതിൻ്റെ പേരിൽ അദ്ദേഹം ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, എന്നുവെച്ചാൽ സെറ്റിൽ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നു. ചെരുപ്പൂരി പ്രതികരിക്കുന്നു, അത് അവിടെ തീർന്നു. പക്ഷേ അങ്ങനെ ഒരു സംഭവത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ഇൻഡസ്ട്രിയിൽ പിന്നീട് അവസരം കിട്ടാത്ത തരത്തിൽ എങ്ങനെയാണിത്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ വിഷയം മാർക്ക് ചെയ്ത് അവസരങ്ങൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ അതിന് വിരൽ ചൂണ്ടുന്നവളാണ്, അഹങ്കാരിയാണെന്നൊക്കെ, ഓരോ സിനിമയും ഓരോ പ്രോഡക്റ്റ് അല്ലേ? അല്ല, ആ സംഭവവും ഈ സംഭവവും തമ്മിൽ രണ്ടും രണ്ടാണ്. അതിന് അതുകൊണ്ടൊന്നും എനിക്ക് അവസരങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആ സംവിധായകൻ മോശമേ, ഞാൻ ചെരുപ്പൂരി, അതിനൊന്നും എനിക്ക് അവസരങ്ങളൊന്നും നഷ്ട, ഞാൻ നല്ല തിരക്കായിട്ട് തന്നെ പിന്നീടും അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ അതിന് ശേഷമുണ്ടായ ഒരു വിഷയത്തിലാണ് ഞാൻ എല്ലാവരുടെ അടുത്തും സംസാരിച്ച് ഒരു, അത് എനിക്ക് തുറന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അത് നമ്മുടെ സംഘടനയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് എനിക്കതിവിടെ പറയാൻ പറ്റില്ല.